അഭിവന്ദ്യരായ വൈദിക സുഹൃത്തുക്കളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഇത്രയും വലിയ ഒരു ജനസഞ്ചയം ഒത്തുചേരുക എന്നുള്ളത് തന്നെ ചരിത്രമാണ്. പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാധാന പൂർണമായ വലിയ ഒരു ജനസാന്നിധ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മാതൃവേദി പിതൃവേദി പ്രോലൈഫ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ നേതൃത്വത്തിൽ ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ പട്ടണത്തിൽ ഒരു വിശദീകരണ പ്രതിഷേധ യോഗം നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാട്ടുകാരെല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. അടുത്ത കാലത്ത് രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്ന് ഈ രാജ്യത്തെ മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള ഏതാനും വിധികൾ പുറത്തു വരികയുണ്ടായി. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ചില നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള ഇടപെടലുകളും ഈ വിഷയങ്ങളിൽ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിക്കുന്ന കത്തോലിക്ക വിശ്വാസികളുടെ മാത്രമല്ല കുടുംബത്തിലും ധാർമ്മികതയിലും വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും വികാര വിചാരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഇതുപോലെയുള്ള സമ്മേളനം ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതിന് മുൻകൈയെടുക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും രൂപതയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം രാജ്യത്തിൻ്റെ മുൻപിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തുചേർന്നിട്ടുള്ള പ്രബുദ്ധരായ ഈ വിശ്വാസ സമൂഹത്തെ പ്രത്യേകം അഭിവാദനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അടുത്ത നാളിൽ പരമോന്നത കോടതി റദ്ദ് ചെയ്തത്. അതിൽ ഒന്ന് 377-ാമത്തെ വകുപ്പാണ്. ആ വകുപ്പനുസരിച്ച് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും രതിയിൽ ഏർപ്പെടുന്ന സന്ദർഭമുണ്ടായാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമ സാധ്യതയുണ്ടായിരുന്നു. അതായത് സ്വവർഗ രതിയെ സർക്കാരുകളും കോടതികളും കുറ്റകരമായി കരുതിയിരുന്നു. അങ്ങനെ കരുതിയാൽ കാരണം അത് അധാർമ്മികമാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ,
ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ മുഴുവനെ കാത്തു സൂക്ഷിക്കുവാന് കടപ്പാടുള്ള പരമോന്നത കോടതി തന്നെ ഐ പി സി 377-ാം വകുപ്പ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അത് വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? വലിയ ധാർമ്മികമായ അരാജകത്വത്തിലേക്ക് രാജ്യം വഴുതി വീഴും. ഇനി മുതൽ തന്നിഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം, ആരും ചോദിക്കാനില്ല, ശിക്ഷിക്കാനില്ല എന്നുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു രാജ്യത്വം സംഭവിക്കാൻ പാടുള്ള കാര്യമല്ല ഇത്. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് മാത്രമല്ല സർക്കാരുകളുടെയും അതുപോലെ തന്നെ കോടതികളുടെയും ഉത്തരവാദിത്വം. അതിന് പുറമെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം, അവരുടെ മൂല്യങ്ങളെ സംരക്ഷിക്കണം, അവരുടെ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കണം, അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. ആ സംരക്ഷണത്തിന്റെ കോട്ടകളാണ് സുപ്രീം കോടതി തകർത്ത് എറിഞ്ഞത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സംരക്ഷണം ആവശ്യമാണ്. ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിന് സംരക്ഷണം അനിവാര്യമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ പുനർവിചാരം നടത്തുകയും രാജ്യത്തെ നിയമവാഴ്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. കോടതിക്ക് അത് കഴിയുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് ഓർഡിനൻസ് പുറപ്പെടുവിച്ച് നിയമമുണ്ടാക്കി ഈ രാജ്യത്തെ മതവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തേത് 497-ാമത്തെ വകുപ്പാണ്. അത് വിവാഹേതര ബന്ധങ്ങളെ സാധുവാക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഒരു തീർപ്പാണ്. നമ്മുടെ നാട് നിലനിൽക്കുന്നത്, ഇത് ആർഷഭാരതമാണ് എന്ന് അഭിമാനപൂർവം നമ്മൾ പറയുന്നത്, ഇവിടുത്തെ കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയും പവിത്രതയും കണക്കിലെടുത്താണ്. ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. കുടുംബങ്ങള് മൂല്യ പരിശീലന വേദികളാണ്. ഈ കുടുംബങ്ങളില് ഇനി മുതല് യാതൊരു സുരക്ഷിതത്വവും കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിട്ട് മറ്റാരുടെ കൂടെ വേണമെങ്കിലും പോകാം. ഭർത്താവിന് ആരെ വേണമെങ്കിലും തന്റെ ലൈംഗിക പങ്കാളിയാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് കുടുംബത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ ഇടപെടലുകളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കോടതി വിധിയാണ് എന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സമീപകാലത്ത് കോടതികള് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ട് എന്ന് വേണം കരുതാൻ പൊതുതാൽപര്യ ഹർജികൾ കണക്കിലെടുത്ത്, വ്യക്തികളുടെ ഹർജികൾ കണക്കിലെടുത്ത് അവർക്ക് അനുകൂലമായ വിധികൾ പുറപ്പെടുവിക്കുകയാണ്. കോടതികള് തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ജനകീയ കോടതി ഈ രാജ്യത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ മനസ്സിലാക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലുത് ജനഹിതമാണ്, ജനങ്ങളുടെ നന്മയാണ്. അതിനെ ബലികൊടുക്കുന്ന ഒരു വിധിയും പാലിക്കുവാൻ നമുക്ക് ആവുകയില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന കാര്യമാണ്. ഈ രാജ്യത്തിന്റെ ധാർമ്മികത ഇളം തലമുറകളുടെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ
ധാർമ്മികതയെ കാത്തുസൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, കോടതികൾക്കുണ്ട്. അതിനുശേഷമാണത് പൗരന്മാരുടെ ഉത്തരവാദിത്വമായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. പ്രിയമുള്ളവരെ, കുട്ടികള്, യുവജനങ്ങള് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമമാണ്. അവരെ നിയന്ത്രിക്കുന്നത് നിയമങ്ങളാണ്, അവരെ നിയന്ത്രിക്കുന്നത് കോടതികളാണ്, അവരെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വലിയ പങ്കുണ്ട്. ഇപ്പോഴിതാ പോലീസിനെ നിരായുധീകരിച്ചിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല, പറയാനില്ല, എല്ലാം തന്നിഷ്ടം പോലെ സാധിക്കും എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് അരാജകത്വത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെ നിർബന്ധിതരാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് ഇതിനു മുൻപ് കോടതി വിധികൾ ഉണ്ടായപ്പോൾ, അതായത് ദയാവധത്തെ അനുകൂലിച്ചപ്പോൾ, ഭ്രൂണഹത്യയെ അനുകൂലിച്ച് അത് ആകാമെന്ന് കോടതി പറഞ്ഞപ്പോഴൊക്കെയും കത്തോലിക്ക സഭ അതിനെതിരെ പ്രചരണങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. ഇതേതെങ്കിലും ഒരു സർക്കാരിനെതിരെ കോടതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടല്ല കരുതേണ്ടത്. പകരം ഇത് മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭ രംഗത്ത് വരുന്നതായിട്ടാണ്. എന്തുകൊണ്ടാണ് സഭ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ധാർമ്മിക സ്ഥാപനം എന്നുള്ള നിലയിൽ സഭയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആത്യന്തികമായി ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജീവനെ പരിപാലിക്കുക എന്നുള്ളതാണ്, ജീവന്റെ മൂല്യത്തെ വിലമതിക്കുന്നുവെന്നുള്ളത് കൊണ്ടാണ് കത്തോലിക്ക സഭ ഈ വിഷയങ്ങളില് ഇടപെടുന്നത്. ദൈവത്തിന്റെ ഛായയില് സാദൃശ്യത്തില് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം, സഭയുടെ പ്രബോധനം. മനുഷ്യന്റെ ജീവന് വലിയ മഹത്വമാണുള്ളത്. മനുഷ്യജീവൻ ഒരു കമ്പോള ചരക്കല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. മനുഷ്യന്റെ ജീവന് ആദ്യ നിമിഷം മുതല് അവസാന ശ്വാസം വരെയും പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നത് കൊണ്ട് മനുഷ്യജീവന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന എല്ലാത്തിനെയും സഭ എതിർക്കേണ്ടതായിട്ടുണ്ട്. നിയമങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, എന്തു തന്നെയായിരുന്നാലും മനുഷ്യ ജീവനെ, അതിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന, കുടുംബജീവിതത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും എതിരെ സഭ രംഗത്ത് വരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പല ശക്തികളാണ് ആക്ടിവിസ്റ്റുകളുടെ പേരില്, ഫെമിനിസത്തിന്റെ പേരില്, മറ്റ് ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ പേരില് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്. ആനുകാലിക സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ അതെല്ലാം നമ്മുടെ മനസ്സില് പശ്ചാത്തലമായിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് സഭയെ കളങ്കപ്പെടുത്താൻ, തേജോവധം ചെയ്യാൻ, പ്രതിച്ഛായയെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി എതിർത്തു തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. സഭ ഗാന്ധിയൻ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സഭ സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. സത്യം പറയുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. സത്യത്തിന്റെ വഴിയിലാണ് സഭ മുന്നേറുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, കുടുംബത്തെ തകർക്കുന്ന, മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന, ധാർമ്മികതയെ തകർക്കുന്ന, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകള്, അത് കോടതിയുടെ ഭാഗത്തു നിന്നാകട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ, ഉണ്ടായാൽ അതിനെ എതിർക്കും എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചറിയിക്കുകയാണ്.
ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച്, സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല എന്താണ്? നമ്മുടെ ഈ നാടിന്റെ ഭാഷയും സംസ്കാരവും പോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്വകാര്യ സ്ഥാപനമല്ല, സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊതുജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പൊതു സ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം പ്രസിദ്ധീകരണങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഒരു പ്രസിദ്ധീകരണമുണ്ടായി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിജ്ഞാന കൈരളി എന്ന മാസിക, അത് NSS വോളണ്ടിയർമാരിലൂടെ 1200 സ്കൂളുകളിലെ എത്തിച്ച് പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വിജ്ഞാന കൈരളി മാസിക അവര് പ്രസിദ്ധീകരിച്ചത്. ഈ മാസികയില് കത്തോലിക്ക വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശമുണ്ട്. എന്താണത്? കുംഭസാരത്തിനെതിരായിട്ടുള്ള വലിയൊരു പ്രചരണമാണ്. കുംഭസാരത്തിന് എതിരായിട്ടുള്ള പ്രചരണം ആദ്യമായിട്ടല്ല നടക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കുംഭസാരത്തെ കുറിച്ച് കേരളത്തിലെത്തിയപ്പോൾ അധിക്ഷേപിച്ച് സംസാരിക്കുകയുണ്ടായി. കുംഭസാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വനിതയാണ് അങ്ങനെ പറഞ്ഞത് എന്നോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. ഉന്നതമായ സ്ഥാനങ്ങളിലെ പ്രതിഷ്ഠിതമായവര് കാര്യങ്ങൾ അറിയണം. അറിയാതെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ പാടില്ല. അതിന് കേരളത്തിലെ തന്നെ കേമനായ ഒരു നേതാവ് ശക്തമായ മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം കത്തോലിക്കനായിരുന്നില്ല, എന്നിട്ടും കത്തോലിക്ക സഭയെ അറിയുന്ന അദ്ദേഹം പറഞ്ഞു. ഒരക്ഷരം പറയാൻ, കുംഭസാരത്തെ കുറിച്ച് ഒരക്ഷരം പറയാൻ യോഗ്യതയില്ലാത്ത അവര് മൗനം പാലിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് സഭയുടെ വികാരം എന്താ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ വിജ്ഞാന കൈരളി മാസികയില് സർക്കാർ അറിയാതെ എന്ന് പറയാൻ പറ്റുമോ? വളരെ ഉന്നതനായ ഒരു വ്യക്തി പേര് പറഞ്ഞ് അദ്ദേഹത്തിന് പ്രസിദ്ധി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, സ്ഥാനം കൊണ്ട് വലിപ്പമുള്ള മനസ്സിൽ ചെറുതായ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നു, ആരും കുംഭസാരിക്കേണ്ടതില്ല, സ്ത്രീകൾ കുംഭസാരിക്കരുത്, കുംഭസാരക്കൂട് ബലാത്സംഗ കൂടാണ് എന്ന് പറയാൻ ഇയാൾക്ക് ലജ്ജയില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കുംഭസാരക്കൂട് മനുഷ്യാത്മാവിന്റെ കോടതിയാണ്, കോടതിയാണ്. അത് പവിത്രമായൊരു കൂതാശയുടെ അനുഷ്ഠാന വേദിയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യനെ നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് പുണ്യത്തിലേക്ക് നയിക്കുന്നതിന് സഹായിക്കുന്ന പവിത്രമായ കൂതാശയാണ്. കൂതാശകള് സഭയുടെ സമ്പത്താണ്. കൂതാശകള് വിശ്വാസത്തിന്റെ നിക്ഷേപങ്ങളാണ്. അതിനെ തൊട്ടുകളിക്കരുതേ എന്ന് ഞങ്ങൾ ഈ അവസരത്തില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ഇതുപോലെയുള്ള മീറ്റിങ്ങുകള് ചങ്ങനാശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തില്,
ചങ്ങനാശ്ശേരി രൂപതയുടെ എല്ലാ പ്രദേശങ്ങളിലും നടത്തുമ്പോൾ വലിയ വ്യത്യാസം ജനങ്ങളുടെ ചിന്താരീതിയിൽ സർക്കാരിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരിക്കൽ കൂടി വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഏത് മതത്തിന് പെട്ടു എന്നുള്ളതല്ല പ്രശ്നം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, മതമല്ല, ഏത് മതമാണെങ്കിലും വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. ഹൈന്ദവരുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം, ക്രൈസ്തവരുടെ വിശ്വാസം, ഈ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എല്ലാവരും കൈകോർക്കണം എന്നുകൂടി ആവശ്യപ്പെട്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.